ഹലോ ഇസപ്പ് എല്ലാം വെച്ചാൽ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 30-ാമത്തെ എപ്പിസോഡിലോട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ് ഒരു ഹണി ഫാം ഉണ്ടാക്കാനാണ്. ഓക്കെ, നമ്മളെ ഒരു ഫാം ഉണ്ടാക്കുന്നത് ഏകദേശം ഇവിടെ ആയിട്ടാണ്, ഏകദേശം അല്ല ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഫാം ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഇതേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഇതാണ് എൻ്റെ രൂഹത്തിൽ, ഇനിയും കൂടുതൽ പേരാണെങ്കിൽ നമ്മൾ പോയി എടുത്തുകൊണ്ട് വരും ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അതാ കുറച്ച് പൂവും കുറേ ഇതുപോലത്തെ ടെക്സ്റ്റർ ചെയ്യാനുള്ള സ്റ്റോണും റെഡ് സ്റ്റോൺ ഗ്ലോബൽ സ്റ്റോണും ബ്രിക്കും ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ റൗണ്ടിനായിട്ട് വെറുതെ ഇങ്ങനെ ഒരു ബൗണ്ടറി പോലെ സ്റ്റോണും ഗ്ലോബൽ സ്റ്റോണും മറ്റേ ബ്രിക്കും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൂവും ബീച്ചിനും ഇട്ടിട്ടു. എന്നിട്ട് അതിനു ശേഷം നമുക്ക് ഇവിടെ വേറെ ഒരു വീട് ഉണ്ടാക്കണം, ഒരു ബീ കീപ്പറിൻ്റെ വീട്. നമ്മളെ ഒരു കസ്റ്റം വില്ലേജ് ഉണ്ടാക്കി കൊണ്ടിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ബീ കീപ്പറിൻ്റെ വീട് ഉണ്ടാക്കണം. അതിൻ്റെ അകത്തൊരു വില്ലേജറിനെയും പൂട്ടിയിരുന്നു. പക്ഷേ ആ ഒരു വീടിന് എനിക്കിതുവരെ ഡിസൈനൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് നമുക്കൊരു വേറെ എപ്പിസോഡിൽ അതിനായിട്ടൊരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് അതാകുമ്പോൾ നമുക്ക് ആ വീട് കുറച്ചുകൂടി നന്നാക്കി ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ തിരക്ക് പിടിച്ച് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റോൺ എടുക്കാം, അല്ലെ ഗ്ലോബൽ സ്റ്റോണോ, ആ സ്റ്റോൺ എടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു ബൗണ്ടറി വരച്ചിടാം. കുറച്ചുകൂടി ഇങ്ങോട്ട് പോന്നട്ടെ, ഇപ്പുറത്തെ സൈഡ് നമുക്ക് നടന്ന് കയറാനായിട്ടൊരു സ്പേസ് വേണം. ഇവിടെ അല്ല, നടന്ന് കയറാൻ, ഇപ്പം നടന്ന് കയറാൻ സ്പേസ് വേണം. പക്ഷേ ആ ഒരു ബീ കീപ്പറിൻ്റെ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പേസ് വേണ്ട, കാരണം ആ വീട്ടിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും കയറുക. പുറത്തായിട്ടുള്ള ഡോറും ഉണ്ടാവും, ഇതിനുള്ളിലോട്ടുള്ള ഒരു ഡോറും ഉണ്ടാവും. അതുപോലെ കണക്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഒരു പ്ലാൻ ഉള്ളത് എനിക്ക്. അത്യാവശ്യം വലുതന്നായിട്ട് ഉണ്ടാക്കാം നമുക്ക്. ഇവിടുത്തെ റൗണ്ട് ഷേപ്പ് നഷ്ടപ്പെട്ടു പോയി, സാരമില്ല, അതങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും മതി. കുറച്ച് ബാക്കോട്ട് ആക്കിയിട്ട് ലേശം ഒന്ന് വളച്ചാലേ, ഇവിടെ വേണ്ട, മതി. ഇവിടെ നമുക്ക് നേരെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും നടക്കില്ല. ഇനിയും വളയ്ക്കണ ഇത് കുറേ ബാക്കോട്ട് വരും. ആ സാരമില്ല, എന്തായാലും വളയ്ക്കുക, അല്ലാണ്ട് ബോറായിട്ടാണ് ഇവിടെ. പക്ഷേ എനിക്ക് രണ്ടും തോന്നുന്നുണ്ട്, വളച്ചാലും ബോറാവും വളച്ചില്ലെങ്കിലും ബോറാവും. ഇത് താനേ ക്ലിക്കോട്ടാണ്. ഓക്കെ, ഇങ്ങനെ പോരെ. ഇതാണ് എനിക്ക് നേരത്തേതേക്കാട്ടും കുറച്ചുകൂടി ഇതായി തോന്നുന്നത്. ആ, ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതിവിടെ എത്തിപ്പോയി, ഇവിടെ തട്ടുന്നു. നമുക്കൊരു ബ്ലോക്ക് ഇവിടെ ഡിസ്റ്റൻസ് വേണം, അത് നിർബന്ധം, അല്ലാണ്ട് കാണാൻ രസം ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ മതി. ഇതിനൊരു രണ്ട് ബ്ലോക്ക് ഹൈറ്റ് കൂട്ടുക. ഫുള്ള് സ്റ്റോൺ അല്ല കേട്ടോ, നമ്മൾ മാറ്റും. ഇതിൻ്റെ ഇടയിൽ കൂടി മറ്റേ സംഭവമൊക്കെ വെക്കും, അതിനാണ് അതോടെ കൊണ്ടുവന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്ററിങ് ചെയ്യാം. പിന്നെ ഇവിടെ ആവശ്യമില്ല, ഇനി കോർണറിലൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. കോർണറിൽ വെച്ചിട്ട് കാര്യമില്ല, ആരും കാണില്ല, വെറുതെ ബ്ലോക്ക് വേസ്റ്റ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഐഡിയ കഴിഞ്ഞിട്ട് മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞൊരു ഐഡിയ ഇവിടെ പൊളിക്കട്ടെ. ഓക്കെ, ഇതാണ് എൻട്രൻസ്, ഇപ്പോഴത്തേക്കുള്ള എൻട്രൻസ്. വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു എൻട്രൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ബീഹൈവും നെസ്റ്റും ഒക്കെ വെച്ച് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് ഇവിടെ അടിപൊളിയാക്കി വെക്കും. ആ ബീസിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കളിക്കും. പുറത്തോട്ട് പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോയാൽ നമുക്ക് അപ്പോൾ വേറെ എന്താ ചെയ്യാം, പോയില്ല എന്നാണ് ഒരിത്. അല്ലാണ്ട് ഉറപ്പൊന്നുമില്ലെങ്കിൽ ഇത് എടുത്ത കൈ പിടിക്കാം, എന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചോടാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്റ്റോൺ ബ്രിക്കും ചെയ്യണം. ഇതെന്താണെന്നറിയാം, ഈ കളറ് ഞാനായി വരുന്നത്. അതും രാത്രിയല്ല കേട്ടോ, അത് മഴ പെയ്യാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് വെതറൊക്കെ ഓഫ് ആക്കി ഇട്ടേക്കാണ്, അതുകൊണ്ട് കളറ് മാത്രമേ ഉണ്ടാവും, മഴ പെയ്യുന്നൊന്നും നമുക്ക് കാണില്ല. അവിടെ FPS കൂട്ടാനുള്ള ട്രിക്കാണ്, വിസ് മഴയൊക്കെ പെയ്താൽ ഭയങ്കര ലേറാണ്, നിങ്ങളൊക്കെ മനസ്സിലാക്കണം. നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ നമുക്കൊരു ഗ്രാഫിക്സ് കാർഡൊക്കെ വാങ്ങണമെന്നാണ്, സിമ്പിളായിട്ട് എത്തിക്കാം.
ഓക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോബിൾസ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ ഇച്ചിരി കൂടി അടിപൊളിയായിട്ടില്ലേ. നേരത്തെ മൊത്തം സ്റ്റോൺ ആയതിനേക്കാട്ട് എത്ര ബെറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ ബ്രിക്ക് എടുക്കാം. ഇനി ഇത് മാറ്റിയിട്ട് ഇതിടാം. ഓക്കെ ഇനി ഇത് എവിടെയൊക്കെ വെക്കണം? ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കണോ? ഈ തറയിലൊരു പാത്ത് പോലെ അതിൻ്റെ ആവശ്യമില്ലല്ലേ. അടക്കട്ടെ അടക്കട്ടെ. കുറേ സ്റ്റോണൊക്കെ പോകുന്നുണ്ട് ഗൈസ്, കുറേ ഉള്ളിലെത്തുന്നു, കുറേ എവിടേക്കോ പോകുന്നു. ആ ഇത് നല്ല ഇടിമയാണ് ഗൈസ്, വേണ്ട ഇടന്ന് പറഞ്ഞോട്ടെ. ഇവിടെ എവിടെയും തീ പിടിച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, ഇപ്പം കളർ വന്നുണ്ടോ? അത് മഴ വെതർ മാറിയതാണ്. ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിൽക്കട്ടെ. അയ്യാ അവിടെ വേണ്ട, ഇവിടെ മതി. ഇവിടെ ഇപ്പം എന്ത് വെക്കും? അവിടെ സ്റ്റോൺ തന്നെ ഇട്ടട്ടെ. ഇനി ഇവിടെ 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 ഫുള്ളായോ? ഇല്ല. ഇനി ഇവിടെയും കൂടി വെച്ചാം. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇവിടെയും കൂടി വെക്കാം. അയ്യേ, ഇവിടെ ഒന്നും ഒറ്റൊന്നുമില്ലല്ലോ. രണ്ട് സ്ഥലത്തും ഒന്ന് തന്നെ വന്നു. ഓക്കെ, ആ ഇപ്പോൾ നേരത്തേക്കാട്ട് എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. ഇത് ഫുള്ള് രണ്ടെണ്ണം വെക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ 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 ഒരു ഓർഡറില്ലാത്ത ഷേപ്പിൽ വെക്കണോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും അയ്യോ ഇങ്ങോട്ട് വാ, ഇരിട്ടാൽ കുറച്ചും കൂടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കാം. നിലത്ത് വെക്കണ്ട, മേലെ മാത്രം വെച്ചാൽ മതി, അതാണ് നല്ലത്. മേലെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഇതുണ്ട്. അതും കോബിൾ സ്റ്റോണിൻ്റെ മേലെ തന്നെ വെക്കണം. ആദ്യം ഇതിൻ്റെ മേലെ ഒന്ന് കയറട്ടെ. ഇതെന്തിൻ്റെ മേലെ? കോബിൾ സ്റ്റോൺ അല്ല, കോബിൾ സ്റ്റോൺ അല്ല, ഇതും കോബിൾ സ്റ്റോൺ അല്ല. ഓക്കെ, അത് കോബിൾ സ്റ്റോണാണ്. ഇതിൻ്റെ മേലെ, ഇതിൻ്റെ മേലെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത മച്ചമാരെ ചാനൽ സബ് ചെയ്യാം. ആ ചാനൽ സബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ സബ് കൂടിയിട്ട് എന്തെങ്കിലും ഇട്ടാവുന്നുള്ള പ്രതീക്ഷയൊക്കെ എനിക്ക് എന്നോ പോയതാണ്. പിന്നെ ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഇപ്പം നേരത്തേതായിട്ട് എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഇത് കൊടുത്തു വരാം. ഇതൊക്കെ ഇവിടെ ഇട്ടെ, ക്യാമ്പ് ഫയർ ഇരട്ടെ. ഇപ്പം ഞാൻ രണ്ടെണ്ണേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇത് കുറേ ബ്രീഡായിട്ട് കുറേ എണ്ണ ആകുമ്പോൾ നമുക്കിത് കൂട്ടാം. ട്രാപ്പ് ഡോർ, ഈ ട്രാപ്പ് ഡോർ ഞാൻ ഇതിൻ്റെ അടിയിൽ ഞാൻ വെക്കാനാണ്. ഒരു സേഫ്റ്റി, അയ്യോ ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെന്തായാലും തട്ടൂല, ഇടം വരെ പോകത്തുള്ളൂ. ഇനി എന്താണ്, ആ ഇവിടെ ഫുള്ള് ഇതിനെ കൊണ്ട് നിറയ്ക്കണമല്ലേ. ഇതാ എല്ലാ തരം കളറുള്ള പൂവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അതിമേൽ ആദ്യം ഉള്ളതാണ് കേട്ടോ. ഒറ്റ ചെസ്റ്റിലുണ്ടായിരുന്നു പണ്ടേ, ഇങ്ങനെ പെറുക്കി പെറുക്കി കൊണ്ടുവച്ചാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. ഓക്കെ, നമ്മുടെ പൂന്തോട്ടം ഇത്രയൊക്കെ മതി ഇതൊക്കെ റേറ്റ് ചെയ്തത്. ഇതൊക്കെ പോട്ടെ. ഓ ഫുഡ് ഫുഡേ. ഓക്കെ, ഞാൻ അവരുടെ സെറ്റ്. ഇനി ഇത് വരട്ടെ, വേറെന്താ റോക്കറ്റ് ഫുഡ്. പിന്നെ വേണ്ടത് കുറച്ച് പൂവ് കയ്യിൽ വെട്ടട്ടെ. ഇവർ പുറത്ത് വന്നാൽ ബ്രീഡ് ചെയ്യാനാണ്. ഓക്കെ, ഒന്ന് വെച്ചു, രണ്ട് വെച്ചു. ഇതിനകത്ത് ആളുണ്ട്, ഇതിൻ്റെ അകത്ത് ബീസ് ഉണ്ടാവേണ്ടതാണ്. പുറത്തിറങ്ങിയോ? ആ പുറത്തിറങ്ങി, പുറത്തിറങ്ങി. ഹലോ ഹലോ, ഇവിടെ വാ, പോരുത്. ആ അടുത്ത ആൾ വന്നു, എന്നാ ബ്രീഡിക്കോ, ബ്രീഡിക്കോ. അയ്യോ ബ്രീഡായിട്ട് ഇപ്പോൾ ഇതാക്കാനില്ല ഗൈസ്, ബീഹൈവ് ഇല്ല. ഞാൻ പോയി ബീഹൈവ് ഉണ്ടാക്കട്ടെ. ബീഹൈവ് ഉണ്ടാക്കാൻ നമുക്ക് ഹണി ഹണി എടുക്കണം ആര്യെ. ഓ ഞാനിപ്പോൾ എങ്ങോട്ട് വന്ന് എന്തിനാന്ന് വെച്ചാൽ, അയ്യോ എൻ്റെ അകത്ത് നിറച്ചും വാട്ടർ ബോട്ടിലാണ്. അതിനകത്ത് കുടിച്ച് തീർക്കാം. കുടിച്ചാൽ തീരൂലേ? ആ ഓക്കെ, കുടിച്ചാൽ തീരും.
അവിടെ പോയി ഹണി എടുക്കുക. ഇവര് ഇവിടുന്ന് പോവില്ലല്ലോ പുറത്തേക്ക്. എന്നാന്ന് ചെയ്യല്. ഓക്കെ, എന്തോ ഒരു അഡ്വാൻസ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബേ അവർ ഗസ്റ്റ് അയ്യോ ഇനി ഇല്ലല്ലേ. ശരിയാ, ഇവർ പറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. പോലേ അവരുടെയൊക്കെയോ. ഞാൻ പോയിട്ട് മറ്റേ ഇത് ഉണ്ടായിക്കൊണ്ടരട്ടെ. ബി ഹൈ ഏ അങ്ങനൊരു സാധനമില്ലേ. ബുസ് ഹൈ ബീഹൈവിൻ്റെ റെസിപ്പി ഒന്നും അൺലോഡ് ആയിട്ടില്ല. ഇതല്ലേ വേണ്ടിയത്. ഇനി ഹണി ബ്ലോക്കാണോ ആവശ്യം? അല്ലെ ഹണി കോംബ് എങ്ങനെയാണ് എടുക്കുന്നത്? ഓ കുപ്പിയിലല്ലേ ഐസ് ആട്ടേണ്ടി. ഏ ഞാൻ മണ്ടത്തരം കാണിച്ചു. ഞാൻ നേരെ പോയി കുപ്പിയിലാക്കി. ഇവരെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവരൊക്കെ നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ ബ്രീഡായിട്ടുള്ള കുട്ടികളൊക്കെ എവിടെ പോയി? ഞാൻ ആരും കാണുന്നില്ലല്ലോ. രണ്ടു വട്ടം ബ്രീഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ അതാ പോയി പോണ്. ഡേയ് പോലെ ഹലോ വാ ഇവിടെ വാ ഇവിടെ വാ. ഞാൻ വിചാരിച്ച ഇവരെ പോകത്തില്ലാണ്, പക്ഷെ ഇവരെ പോകുന്നുണ്ട് ഗൈസ്. ഐ ആ എത്ര ആൾക്കാരായി പുറത്തിറങ്ങുന്നേ. ഞാൻ പോട്ടെ എന്നാലും. നിങ്ങളെന്താന്ന് വെച്ചോ തരാ ഈ പാത്ത് ഇതെടുത്ത് ഇങ്ങനെ 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 ചെയ്യാം. അപ്പോൾ ഇവർ ഓടിപ്പോകാണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉണ്ടായി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാം. തോമച്ചവൻ്റെ ചാനൽ സബ് ചെയ്യുക. ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇതും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ എന്തെങ്കിലും കണ്ടെന്ന് കണ്ടുപിടിച്ച് എന്തായാലും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി വീഡിയോ ഇടാണ്ട് കിട്ടുന്ന ഒരു ദിവസം പോലും ഉണ്ടാവില്ല ഗൈസ്. അല്ല ദിവസം ഉണ്ടാവും, അല്ല വീഡിയോ ഇടാണ്ട് കിട്ടുന്ന ഒരാഴ്ച പോലും ഉണ്ടാവില്ല ഗൈസ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പോകണം ഇനി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.